നമ്മുടെ ശരീരത്തിലെ ചെറിയ അവയവങ്ങളിൽ ഒന്നാണ് നാവ്. നാക്കിന് എല്ലില്ല എന്ന് നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ടല്ലോ. ശരിയാണ്, പലപ്പോഴും നമ്മുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകൾ അതിശക്തമായിട്ടുള്ളതും മനുഷ്യരെ വേദനിപ്പിക്കുന്നതുമൊക്കെയാണ്. ഇത് മനസ്സിലാക്കുവാനായിട്ട് അധികം ഉദാഹരണങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ അനുദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമൊന്ന് എടുത്താൽ മതി. നമ്മളറിയാതെ പറയുന്ന ചില വാക്കുകൾ, ചെറിയ രീതിയിൽ തുടങ്ങുന്ന ചില സംസാരം, അതൊക്കെ ചിലപ്പോൾ കൈവിട്ടു പോവുകയും വാക്കേറ്റത്തിലും വഴക്കിലും ഒക്കെ ആകുന്ന വാർത്തകൾ നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. അതെ, വാക്കുകൾ സാഹിത്യവും നമ്മുടെ സ്നേഹവും സൗഹൃദവും ഒക്കെ പ്രകടിപ്പിക്കുവാനായിട്ടുള്ള ഉപാധികൾ മാത്രമല്ല, മറിച്ച് പലപ്പോഴും തെറ്റായി ഉപയോഗിക്കപ്പെടുന്ന വാക്കുകൾ ചില പിണക്കങ്ങളിലേക്കും ശത്രുതകളിലേക്കും അതുപോലെ തന്നെ യുദ്ധങ്ങളിലേക്കുമൊക്കെ നയിക്കുന്ന സാഹചര്യങ്ങൾ ചരിത്രത്തിൽ ഉടനീളമുണ്ടായിട്ടുണ്ട്. മനുഷ്യന്റെ ഈ ചെറിയ അവയവത്തിൽ നിന്ന് വരുന്ന മനുഷ്യന്റെ ഈ വാക്കുകൾക്ക് ഇത്രത്തോളം ശക്തിയുണ്ടെങ്കിൽ ദൈവത്തിന്റെ വാക്കിന് എത്രമാത്രം ശക്തിയുണ്ടാകും? അതാണ് അടുത്ത ഒരു ചോദ്യം. വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയും, യോഹന്നാന്റെ സുവിശേഷം, വാക്ക് ദൈവമാണെന്ന്. അതെ, വാക്കിന്, ദൈവത്തിന്റെ വാക്കിന് അതീവ ശക്തിയുണ്ടെന്നുള്ളത്. ഇന്നത്തെ സുവിശേഷത്തിലും ഏതാണ്ട് ഈ ഒരു സന്ദേശമാണ് നമുക്ക് ക്രിസ്തു വെച്ചു നീട്ടുന്നത്. വിത്തിന്റെയും വിതക്കാരന്റെയും ഉപമ നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ട് വളർന്ന് വന്ന ഒരു കഥയാണ്. വഴിയരികിൽ വീണ വിത്ത്, പാറപ്പുറത്ത് വീണ വിത്ത്, മുൾപ്പടർപ്പിൽ വീണ വിത്ത്, അവസാനം നല്ല നിലത്ത് വീണ വിത്ത്, ഇങ്ങനെയാണ് ക്രിസ്തു ഈ ഉപമ അവതരിപ്പിക്കുന്നത്. ഇതില് വളരെ ആശ്ചര്യകരമായിട്ടുള്ള കാര്യം നല്ല നിലത്ത് വീണ വിത്തും പൂർണ്ണമായിട്ടും ഫലം പുറപ്പെടുവിക്കുന്നില്ലെന്നതാണ്. 100 മേനിയും 60 മേനിയും 30 മേനിയുമായിട്ടൊക്കെയാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ചോദ്യമുണ്ട്, വിത്തുകളെല്ലാം വീണത് നല്ല നിലത്തല്ലേ, എന്തുകൊണ്ട് എല്ലാ വിത്തുകളും 100 മേനി ഫലം പുറപ്പെടുവിച്ചില്ല? സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇതിന് ഉത്തരവും അറിയാം. നമ്മുടെ പറമ്പില്, അടുക്കളത്തോട്ടത്തിൽ, അല്ല നമ്മുടെ കൊച്ചു കൊച്ചു പൂന്തോട്ടങ്ങളിലൊക്കെ ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിക്കുന്ന നമുക്ക് അറിയാം, എല്ലാ വിത്തുകളും എല്ലാ ചെടികളും ഒരേപോലെ ഫലം തരുന്നില്ല. ചിലതിൽ കൂടുതൽ കായ്കളുണ്ടാവും, ചിലതിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പോ ഒരേ ഭൂമിയിൽ മുളച്ച് ഒരേ അന്തരീക്ഷത്തിൽ വളരുന്നതാണെങ്കിൽ കൂടിയും ഒരേ ഫലം പുറപ്പെടുവിക്കുന്നില്ല. വിത്തുകളുടെ കാര്യം അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിശ്വാസവും ഏകദേശവും ഇതേ രീതിയിൽ തന്നെയാണ് പോവുക. ഭാഗ്യം കൊണ്ട് നമ്മുടെ പൂർവികരായിട്ട്, നമ്മുടെ മാതാപിതാക്കളായിട്ട്, നമ്മുടെ അധ്യാപകരൊക്കെ ആയിട്ട്, നമ്മുടെ ഗുരുക്കന്മാരൊക്കെ ആയിട്ട് നമ്മൾക്ക് കിട്ടിയ വിശ്വാസം നമ്മൾ ജീവിക്കുന്നുണ്ട്. വചനം കേൾക്കുന്നു, വചനം പഠിക്കുന്നു, വചനം അനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നമ്മളാരും മോശമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് 100% ഞാനൊരു ക്രിസ്ത്യാനിയാണെന്ന് പറയുവാനായിട്ട് നമ്മൾക്ക് ആർക്കും സാധിക്കില്ല. എനിക്ക് സാധിക്കില്ല, കാരണം എന്റെ ജീവിതത്തിൽ കുറവുകളുണ്ടെന്ന് എനിക്ക് കൃത്യമായിട്ടറിയാം. സുവിശേഷമാണ് എന്റെ കണ്ണാടി. 100, 60, 30 മേനി ഫലം പുറപ്പെടുവിച്ചില്ലെങ്കിലും നമ്മളൊന്നും നിരാശരാകേണ്ട എന്ന് തന്നെയാണ് അടിസ്ഥാനപരമായിട്ടുള്ള സന്ദേശം. കാരണം ദൈവം ഓരോരുത്തർക്കും ഓരോ രീതികളും ഓരോ താലന്തുകളുമാണ് തന്നിരിക്കുന്നത്. ഇവയെ നന്നായിട്ട് ഉപയോഗിക്കുക, അതാണ് നമ്മിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്ന
ഏക കാര്യം. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യമുണ്ടാകും, അങ്ങനെയെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ടല്ലോ, ദൈവം തന്നത് ദൈവത്തിനറിയാം, അതുപോലെ പോകും. അങ്ങനെയല്ല, നമ്മളെ ഏൽപ്പിച്ച കാര്യം കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിന് ഫലമുണ്ടാകുന്നത്. താലന്തുകളുടെ ഉപമ നമുക്കറിയാം. നമുക്കായി നൽകപ്പെട്ടിരിക്കുന്ന കഴിവുകൾ, സാഹചര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് വിനിയോഗിക്കുക, അതാണ് നമ്മിൽ നിന്നും ദൈവം ആവശ്യപ്പെടുന്നത്. അത് 100 മേനിയാകും, 60 മേനിയാകും, 30 മേനിയാകും. വളരെ പ്രധാനം നമ്മുടെ കർത്തവ്യമാണ്. പ്രിയമുള്ളവരെ, മനുഷ്യരെല്ലാവരും പലവിധമാണ്. അതുകൊണ്ട് തന്നെ പല വിധത്തിലുള്ള പല മേനിയിലുള്ള ഫലങ്ങളാണ് പുറപ്പെടുവിക്കുക. നമുക്ക് ആവുന്നത്ര നന്മ നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും പുറപ്പെടുവിക്കാം. നമ്മുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ദൈവരാജ്യവും സ്നേഹരാജ്യവും ഈ ഭൂമിയിൽ സ്ഥാപിക്കുക, അതാണ് നമ്മുടെ കർത്തവ്യം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.